സിഗരറ്റ് വലി കൂടുന്നുണ്ട് ഈടെ. അതാ വിശപ്പില്ലാത്തത്. ഞാൻ പ്ലേറ്റ് എടുക്കാം മാമ. നോ 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 യു വിൽ സ്റ്റേ റൈറ്റ് ഹിയർ. അങ്ങനെ പാത്രം കഴുകി ഡേർട്ടി ആകാനുള്ളതല്ല നിന്റെ ഈ പ്രായം. ആരൊക്കെ വന്ന് കാണാനുള്ളതാ അല്ലേ? ആരാ വരാനുള്ളത്? യു നെവർ നോ. ചിലപ്പോ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോഴാ. ലൈക്ക് ഞങ്ങൾ ഗോവയിലായിരുന്നപ്പോ എത്ര ചെറുപ്പക്കാരെ എന്നെ കാണാൻ വന്നത് അറിയാമോ? അന്നത്തെ പെൺകുട്ടികൾക്ക് അറിയായിരുന്നു എങ്ങനെയാ ഡ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നൊക്കെ. മൈ മമ്മി ടോട്ട് മീ ഓൾ ദാറ്റ്. മൈ ഗോഡ്, ഷീ വാസ് സോ സ്ട്രിക്റ്റ്. ദാറ്റ്സ് വൈ ഐ വാസ് ദ മോസ്റ്റ് വെൽ ഗ്രൂംഡ് ഗേൾ അറൗണ്ട്. യു നോ, ഗോവയിലായിരുന്നപ്പോ 17 പ്രപ്പോസൽസ് ആണ് എനിക്ക് വന്നത്. ബാങ്ക് ഓഫീസർമാരുടെ, റെയിൽവേക്കാരുടെ, ഫിഷിംഗ് ബിസിനസ് ചെയ്യുന്നവരുടെ, സോ മെനി ഓഫ് ദം. പക്ഷെ ഞാൻ ഒടുവിൽ അക്സെപ്റ്റ് ചെയ്തത് നിന്റെ പപ്പയെ. ചെന്ന് നിന്റെ എംബ്രോയിഡറി പ്രാക്ടീസ് ചെയ്യ്. അടുക്കള പണി ചെയ്ത് കേട് വരുത്താനുള്ളതല്ല നിന്റെ ഈ സമയം. ഗോ ബേബി ഗോ. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വേദനകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. സ്നേഹവും വേദനകളും സൗന്ദര്യവും എല്ലാം കൂടി ചേർന്ന് ഒരു സമ്മാന പൊതി പോലെ ഈ ജീവിതം. യാദൃച്ഛികതകൾ നിറഞ്ഞ് ചിലത് നല്ലത്, ചിലത് മോശം. ഏയ്, മാർജിൻ സ്പേസ് നോക്കിയടിക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്, ഐ ആം മാർഗരറ്റ്. റോസ്മേരീസ് മമ്മ. റോസ്മേരിയോ? ഈ ബാച്ചിൽ അങ്ങനെ ആരും? നോ നോ നോ, റോസ്മേരി ഡിക്കോസ്റ്റ. ഐ ആം സോറി, അങ്ങനെ ഇപ്പോഴത്തെ ബാച്ചിൽ ആരും. കഴിഞ്ഞ ടെസ്റ്റിലും ഇതേ. ഓ, റോസ്മേരി എന്ന് പറഞ്ഞത് മെലിഞ്ഞ ഷയ്യായ ഒരു കുട്ടിയാണോ? യെസ് യെസ്, ദാറ്റ് ഗേൾ. ആ കുട്ടി ജൂലൈയിലോ മറ്റോ കോഴ്സ് നിർത്തി പോയല്ലോ. നോട്ട് അറ്റ് ഓൾ. കഴിഞ്ഞ മെയ് മാസം മുതൽ മിക്കവാറും എല്ലാ ദിവസവും അവൾ. അല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ കുട്ടി വല്ലാത്ത പേടി നാണോ ഒക്കെ ആയിരുന്നു. ഒരു പ്രാവശ്യം സ്പീഡ് ടെസ്റ്റ് കൊടുത്തപ്പോ വയറുവേദനയാ തലവേദനയാന്നൊക്കെ പറഞ്ഞ് ഫെയിന്റ് ചെയ്തു. അതിനുശേഷം അവൾ ഇവിടെ വന്നിട്ടേയില്ല. ഞങ്ങൾ പേരൻസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. കുട്ടി പിന്നീട് വരാതായപ്പോ ഞങ്ങൾ വിചാരിച്ചു. എന്താ നിന്റെ ഭാവം? ഓരോ മാസവും 20 രൂപയാണ് ഞാൻ ട്യൂഷൻ ഫീസ് കൊടുത്തോണ്ടിരിക്കണത്. നിന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് അയക്കണമെന്നാ ഞാൻ വിചാരിച്ചത്. റോസ്, ടെൽ മീ, എവിടെയാ നീ? ഞാൻ, ടെൽ മീ ദ ട്രൂത്ത്. ഞാൻ വെറുതെ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ട് മയങ്ങി വീണതിന് ശേഷം പിന്നീട് അവിടെ പോകാൻ തോന്നിയില്ല. ദിവസവും 1-2 മണിക്കൂർ ചർച്ചിലും മ്യൂസിയത്തിലൊക്കെ. വാട്ട് ആർ വി ഗോയിങ് ടു ഡു നൗ? പറയേ. വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരുന്ന് മുതുക്കിയാവാനോ? നിന്റെ ഈ സില്ലി കുപ്പിച്ചില്ലുകളെ നോക്കിയിരുന്ന് നരയ്ക്കാനോ? നിനക്ക് കൂടെ ജോലി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ സെക്യൂർ ആവുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. ഇനിയിപ്പോ ജോലിയില്ലാതെ, കല്യാണം കഴിക്കാതെ, വല്ല റിലേറ്റീവിന്റെ വീട്ടിൽ അവരുടെ പിള്ളേരെ നോക്കിക്കൊണ്ട്. ഇസ് ദാറ്റ് വാട്ട് യു വാണ്ട് യു ലൈഫ് ടു ബി? ഓൾറൈറ്റ്, ഓൾറൈറ്റ്, ഐ നോ വാട്ട് ടു ഡു. ജോലിക്കൊന്നും പോവാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വേഗം കല്യാണം കഴിച്ചിട്ട് പോണം. നിന്നെയും ഞാൻ അതന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു മുടന്തിയല്ലേ. റോസ്, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് യൂസ് ചെയ്യരുതെന്ന്? നീ എങ്ങനെയാ മുടന്തിയാവുന്നത്? കാലിൽ ചെറിയ ഒരു, ആർക്കും കാണാൻ പോലും പറ്റാത്തതാ. പിന്നെ ആർക്കെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ച്,
അതിനെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? നോ, യു ഹാവ് ടു ഡെവലപ്പ് യുവർ അതർ ക്വാളിറ്റീസ്. നമ്മുടെ പെരുമാറ്റവും കഴിവും പേഴ്സണാലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യണം. അതാ വേണ്ടത്. യു ഹാവ് ടു ഡെവലപ്പ് യുവർ ചാം ബേബി.